എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു സ്വീറ്റ് പൊട്ടോ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്, സ്വീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് ചിപ്സ്. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അതിനെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വന്നത് സ്ലൈസ് ആക്കണം. നൈസായിട്ട് എത്ര നൈസാവോ അത്രയും നൈസായിട്ട് നമുക്ക് അതിനെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് നല്ല നീളത്തിൽ നല്ല ഷേപ്പുള്ളതാണെങ്കിൽ നല്ല നീളത്തിൽ കിട്ടും, നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ അത്ര ഷേപ്പ്ലെസ് ആണ്. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞവരെയാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം ഞാൻ നല്ലത് നോക്കി എടുക്കുകയാണ്. എല്ലാം കൂടെ അങ്ങനെ ചിലതൊക്കെ ചെറുതുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കുറച്ച് വലുപ്പമുള്ളത് നോക്കിയിട്ട് നമുക്കെടുത്ത് ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ ചെറിയ കുറച്ച് ഈർക്കിൽ എടുത്ത് അതോ വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അത് അപ്പോൾ അവിടെ നിന്നോളൂ. ഇങ്ങനെ ചുരുട്ടുക, കുത്തുക, വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ചുരുട്ടിയെടുക്കാം. എല്ലാം ചുരുട്ടി കഴിഞ്ഞിട്ട് ഒന്നിച്ച് കാണിക്കാം കേട്ടോ. ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ചിപ്സ് അത്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി എനിക്ക്. ഇനി ഇതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞതാണേത്. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെക്കാം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോന്നല്ല ഒരു അഞ്ചാറെണ്ണം വീതിട്ട് ഞാനിട്ട് എടുക്കുക. ഒരു ആറോ ഏഴോ എണ്ണം വരെ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ളത് വരെ ഒന്ന് കൂടുതലായിട്ട് ഒട്ടി ഇതാവാതെ രീതിയിൽ ബാക്കി. എന്നാലും ഒട്ടും ഒന്നുമില്ലത്, അങ്ങനെ മാവൊന്നുമല്ലല്ലോ. സിമ്മിലിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇല്ലേ വേവും ഉള്ളിൽ വേവുമില്ല, പുറമെ വേഗം ബ്രൗൺ ആയി പോവുകയും ചെയ്യും. ആ സിമ്മിലിട്ടിട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് വേണേൽ ഒന്ന് ഹൈയിലിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങനെ ഇട്ട് എടുത്തുകൊണ്ടിരിക്കണം. മറ്റ് അത് എല്ലാ ഭാഗവും വേവില്ല, പ്രത്യേകിച്ച് ചുരുട്ടിയിടുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തീ നല്ലോണം കയറണം, എണ്ണ നല്ലോണം കുടിച്ചതായിട്ട് വേണം അത് ക്രിസ്പി ആവണമെങ്കിൽ. അപ്പോൾ അതിപ്പോൾ ഏകദേശം എടുക്കാറായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എനിക്കൊരു മൂന്ന് ട്രിപ്പായിട്ട് ഇടാനുണ്ടായിരുന്നു. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഒരു നൂൽപ്പരുവ് ആവട്ടെ, അതുവരെ ഒന്ന് മെൽറ്റായിട്ടതാവട്ടെ. അപ്പോഴേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ച ചിപ്സ് ഇല്ലേ, അതിൽ ഈർക്കിൽ കുത്തിയിട്ടില്ലേ, ആ ഈർക്കിലൊക്കെ ഊരിയെടുക്കണം. അത് നല്ലോണം കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ ഊരിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ അത് ചൂടോടെ തന്നെ അത് ഊരിയെടുക്കാം. ഓരോന്നായിട്ടെല്ലാം അങ്ങനെ ഊരിയെടുത്ത് ഈർക്കിൽ മാറ്റി വെക്കാം നമുക്ക്. അപ്പോഴേക്കും പഞ്ചസാര അവിടെ പാവായിക്കോളും, വല്ലാതെ കട്ടിയായി പോകരുത്. ഇതിട്ട് ഇളക്കിയെടുക്കാൻ പാകത്തിനായിരിക്കണം. അത് ഒരു നൂൽപ്പരുവം ആകുമ്പോഴേക്കും നമുക്കിത് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ഇപ്പം എല്ലാം എടുത്ത് ഇരുക്കിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര എല്ലായിടത്തിലും കോട്ടാവും. ഇനി തണുത്ത ശേഷം അത് നല്ല നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ് കഴിക്കുക. ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾ. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻറ്റുകളൊക്കെ അറിയിക്കണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.